കൊല്ലാൻ കൊണ്ടുവന്ന കോഴിക്കും വീട്ടിലെ ആള് വരുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന പട്ടികയും ഒക്കെ സ്ലോ മോഷൻ ആകാമെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ പറയുന്ന എനിക്കും കുറച്ച് സ്ലോ മോഷൻ ആവാം. പകലും പാതിരാവും അജയ് വാസുദേവന്റെ പുതിയ സിനിമയാണ്. പുള്ളിക്കാരൻ ഷൈലോക്ക് മാസ്റ്റർ പീസ് ഈ സിനിമകളിലൊക്കെ സംവിധായകനാണ്. അതൊക്കെ കണ്ടവർക്കറിയാം അതിൽ സ്ലോ മോഷനൊക്കെ നല്ല ആവശ്യത്തേക്കുള്ള ഉപയോഗിച്ചു. പക്ഷേ മാസ് മസാല സിനിമകളെന്ന രീതിയിൽ അതിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. പകലും പാതിരാവിട്ടും വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ആക്ച്വലി ആ കരാള രാത്രി എന്ന് പറഞ്ഞൊരു കന്നഡ ഷോർട്ട് ഫിലിമിന്റെ റീമേക്ക് പോലാണ് കൊണ്ടുവരുന്നത്. അതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു, ഒരു ചെറിയ കഥ. ആ കഥ ഇവര് ഓൾറെഡി ചെറുതാണ്, ഒരു ഫിലിം സ്റ്റാൻഡേർഡ്സിൽ പറയുകയാണെങ്കിൽ ചെറുതാണ്, 2 മണിക്കൂർ. അങ്ങനെ ഒരു ടൈം ലിമിറ്റിലാണ് ഈ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് പുള്ളി കൊണ്ടുവരുന്നത്. ഈ സിനിമ ആക്ച്വലി ഒരു ഒ ടി ടി റിലീസ് പോലെയാണ് പ്ലാൻ ചെയ്തിരുന്നത്, ഇപ്പൊ എലോൺ ഒക്കെ പോലെ. പിന്നെയാണ് അവർ ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരാൻ എന്നുള്ള തീരുമാനത്തിൽ തിയേറ്ററിലോട്ട് റിലീസാക്കിയത്. ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ 3 പാർട്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് സംഭവം നമുക്ക് പിടികിട്ടുകയല്ല. ഒത്തിരി സ്ലോ മോഷൻ ഉണ്ട്, അങ്ങോട്ട് തിരിയുന്നവരും ഇങ്ങോട്ട് തിരിയുന്നവരും. ഇപ്പൊ നമ്മൾ അടുക്കള കത്തിക്കുന്ന വിറകിനും വീട്ടിലിരിക്കുന്ന പട്ടിക്കും എല്ലാത്തിനും സ്ലോ മോഷൻ കൊടുത്തു കൊടുത്തുകൊണ്ട് വളരെ ഒരു വലിയ ബിൽഡപ്പിൽ, എന്തോ വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്ന ഒരു ബിൽഡപ്പിലാണ് വരുന്നത്. ഭയങ്കര സ്കോറും ഒക്കെ ഇട്ട് അടിച്ചാണ് വരുന്നത്. ഈ പറഞ്ഞ ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ മിന്നൽ മുരളിയിലെ ഷിബു അല്ലെങ്കിൽ ഗുരു സോമസുന്ദരമാണ് വരുന്നത്. ആ നാട്ടിലെ പോലീസുകാരനാണ്. അപ്പോഴേ തന്നെ അയാൾ ആളൊരു പാഴനാണ്, പെണ്ണുപിടിയനാണെന്നൊക്കെ ഒരു ഇമേജ് വെച്ചുകൊണ്ടാണ് പോലീസുകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പോലീസുകാരനെ സിനിമയിലൊന്നും കാണുന്നില്ല, ലാസ്റ്റിലേ കാണത്തുള്ളൂ. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത, അതുകൊണ്ട് നിൽക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ സ്ലോ മോഷൻ ഇട്ട് 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 സ്കോർ ഇട്ട്, പിന്നെ നമ്മുടെ തമിഴ് സിനിമയിലെ ജയ് ഭീമിലെ വില്ലനായിട്ടിരുന്ന ആൾ വരും, പിന്നെ കുടുംബത്തിനെ ഫോക്കസ് ചെയ്യും, അങ്ങനെ പല പല കാര്യങ്ങൾ കാണിച്ച് വലിയ പ്രയാസത്തിലാണ്. പിന്നെ അതിനിടയ്ക്ക് കുഞ്ചാക്കോ പോകാൻ വന്ന് കാണിക്കും, ഭീകരനാണ് ഭീകരനാണ് നമുക്ക് തോന്നിപ്പിക്കുന്ന പോലെ കുഞ്ചാക്കോ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും ഒക്കെ സ്കോർ ഇട്ട് അടിച്ച് വലിയ മിസ്റ്ററി ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ക്യാരക്ടറെ കൊണ്ടുവരുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് പാർട്ട്. പിന്നെ ഇന്റർവെൽ എത്താറാകുമ്പോഴത്തേക്കും ഇത്രയും നേരം ഞങ്ങൾ ഇത് ഭീകരമാണ് ഭീകരമാണെന്ന് പറഞ്ഞിരുന്നതിന് ദേ കിടക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്വിസ്റ്റ് കൊണ്ടുവരും. ഈ ട്വിസ്റ്റ് കാണുമ്പം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പാർട്ടായിട്ട് പറഞ്ഞാൽ ഈ സെക്കൻഡ് പാർട്ട് അവിടെ ആ വീട്ടിൽ നടക്കുന്ന കാര്യമുണ്ട്. കുഞ്ചാക്കോ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ 3 വീട്ടുകാരും കൂടെ നമ്മൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങും. അവിടെ നമുക്ക് അതിനൊരു രസം തോന്നും, അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയി തോന്നിയ സെക്കൻഡ് പാർട്ടാണ്. അങ്ങനെ ഓക്കെ, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകണുണ്ടല്ലോ പോകണ്ടല്ലോ നമ്മൾ ഓർത്തോർത്തിരിക്കുമ്പോഴാണ് ഈ തേർഡ് പാർട്ട് വരുന്നത്. തേർഡ് പാർട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സ്ലോ മോഷൻ കുത്തിനിറച്ചത് മാത്രമല്ല, മിക്കവാറും ഇതിന്റെ മേക്കേഴ്സ് ഇൻസ്പയർഡ് ആയിരിക്കാൻ ചാൻസ് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള വല്ല നസീർ സിനിമയൊന്നും ആയിരിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലെയാണ് എൻ്റെ തേർഡ് പാർട്ട്. നമ്മൾ ഈ അടുത്തിടക്ക് ഒന്നും മലയാള സിനിമയിലെന്നല്ല, പൊതുവെ ഒരു സിനിമകളിലും കാണാത്ത പോലത്തെ ആ ഒരു പഴയ സ്റ്റോറി ലൈൻ പിടിച്ച് വീണ്ടും ഈ സിനിമയിലോട്ട് കൊണ്ടുവന്ന് കെട്ടും. ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം അപ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത്. ഈ 3 പാർട്ടും കഴിഞ്ഞ് ലാസ്റ്റിലോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ തുടക്കത്തിൽ കണ്ട ഷിബു അല്ലെങ്കിൽ ഗുരു സോമസുന്ദരത്തിന്റെ പോലീസുകാരനെ ഒന്നുകൂടെ കൊണ്ടുവരും. ആദ്യം കാണിച്ചത് ഇയാൾ മഹാപിഴയാണ് പെണ്ണുപിടിയനാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് ലാസ്റ്റിലോട്ട് എത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരനാണ് ഇതിനകത്തുള്ള എന്താണ് ലോ എൻഫോഴ്സ്മെന്റ് അല്ലെ, നീതിയുടെ ഭാഗത്തു നിന്ന് വന്ന് നിൽക്കുന്ന പോലീസുകാരൻ പുള്ളിയാണ്. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തീർക്കുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റും. പിന്നെ ഈ സിനിമയിൽ നമുക്കൊരു വിഷമം തോന്നുന്ന കാര്യം, ഇതിൽ അഭിനയിക്കുന്ന സ്റ്റാർ കാസ്റ്റ് ഒരു ഒത്തിരി പേര് നമുക്ക് നല്ല ഇഷ്ടമുള്ള ടാലന്റഡ് ആൾക്കാരാണ്. ഇപ്പൊ ഗുരു സോമസുന്ദരം മിന്നൻ മുരളി നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന പല റോളുകളും പുള്ളി ആ ഒരു സ്ലാങ്ങും ആ ഒരു ടൈപ്പ് കാസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 4ാം മുരളിയിലെ റോള് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. മിന്നൽ മുരളിയിൽ നമ്മളൊരു ടൈപ്പ് കണ്ടു ഇഷ്ടപ്പെട്ടു, പക്ഷെ പിന്നെയും ആ ഒരു പാറ്റേൺ തന്നെ പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. അധിക നാള് ഇങ്ങനെയാണ് പോകാൻ പോകുന്നതെങ്കിൽ അധിക നാള് പോകാൻ വഴിയില്ല. പിന്നെ അടുത്തായിട്ട് വേസ്റ്റഡ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രം ഇതിനകത്ത് നമ്മളുടെ ജയ് ഭീമിലെ വില്ലനാണ്. പുള്ളിയുടെ ആ സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല. പോലീസുകാരനായിട്ടൊക്കെ ഉള്ള സിനിമ ഡയറക്ട് ചെയ്തതും പുള്ളിയാണ്. തമിഴ് നല്ല സൂപ്പർ സിനിമയായിരുന്നു, പോലീസുകാരുടെ അകത്ത് നടക്കുന്ന കഥയൊക്കെ പറഞ്ഞിരുന്ന സിനിമ. ആ ആളെ കൊണ്ടുവന്ന് ഇതിൽ ഒരു പിരിവുകാരൻ അല്ലെങ്കിൽ പലിശക്ക് പണം കൊടുക്കുന്ന തമിഴെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ആരെങ്കിലും വെച്ച് ചെയ്യാവുന്ന റോളിൽ വെറുതെ പുള്ളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, ഒരാവശ്യമില്ല. പിന്നെ ഈ 2 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സിനിമയാണോ നാടകമാണോ നമുക്ക് തോന്നിപ്പോകുന്ന പോലെ അഭിനയിക്കുന്നതാണ് ഈ കുടുംബം, രജിഷ വിജയന്റെ അച്ഛനും അമ്മയും. അതിൽ നമുക്ക് കൂടുതൽ പ്രയാസം തോന്നുന്നത് ഇതിൽ മനോജ് കെവിന്റെ അഭിനയം കാണുമ്പോഴാണ്. ഇപ്പൊ പ്രണയവിലാസം ആകട്ടെ, പുള്ളിയുടെ ഇരട്ട ആവട്ടെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച നല്ല ദിവസം ആവട്ടെ, നാച്ചുറലായിട്ട് അഭിനയിച്ചു വന്നിരുന്ന ഒരു നടനാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്തോ ഒരു ഓവർ സ്ട്രെച്ച് നമുക്ക് തോന്നും. പർട്ടിക്കുലർലി ഇത്തിരി സെന്റിമെന്റലായ മെലോഡ്രമാറ്റിക് ആയ സീനുകളൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഏച്ച് കേട്ട് എനിക്ക് ഫീൽ ചെയ്തു അറ്റ്ലീസ്റ്റ്. പിന്നെ രജീഷയിലോട്ട് പോകുന്നതിന് മുമ്പ് രജീഷയുടെ അമ്മ കഥാപാത്രം പോസിബിളി ഏറ്റവും കൂടുതൽ എക്സ്പ്രസീവായി അഭിനയിച്ച അമ്മ എന്നൊരു അവാർഡ് കൊടുക്കുമെങ്കിലും മിക്കവാറും ഈ വർഷം അവർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. അത്ര കൂടുതൽ എക്സ്പ്രഷൻ അമുഖത്ത് മാറി മറിയുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ രജീഷയിലോട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ നന്നായി അഭിനയിക്കുന്ന നടിയാണ്. ഇവിടെയും അവരുടെ പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവർ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ ഈ സെൻട്രൽ ക്യാരക്ടർ, ഈ സിനിമയിൽ നമ്മളെ ഏറ്റവും അധികം ഇമ്പാക്ട് ചെയ്യേണ്ട ക്യാരക്ടർ രജീഷയുടെ ക്യാരക്ടറാണ്. പക്ഷെ അവിടെ ഇവിടെയായിട്ടൊക്കെ കണ്ടുവരുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ചിരിയാണ് വരുന്നത്. രജീഷയുടെ ഒരു മാനറിസവും ആ സീനിന്റെ ഒരു ബിൽഡപ്പും, പർട്ടിക്കുലർലി ഇതിന്റെ ക്ലൈമാക്സ് വളരെ ഇമോഷണൽ ആണെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ആ ക്ലൈമാക്സിൽ രജീഷയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും നമ്മൾ
ഒട്ടും ആ ക്യാരക്ടറുമായിട്ട് കണക്ട് ആവുന്നില്ല. നീ കുഞ്ചാക്കുലോട്ട് വരികയാണെങ്കിൽ പോസിബിളി സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ പുള്ളി അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും ഈ സിനിമ, പക്ഷെ എടുത്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പുള്ളിക്കാരൻ പോലും ഓർത്തിട്ടുണ്ടാവില്ല. ഇത്തരം ഒരു ഒരു മാസ് ത്രില്ലർ മോഡിൽ കുഞ്ചാക്കോ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഇത്തിരി പ്രയാസപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. ആ സ്റ്റൈലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു ആക്ഷൻ ത്രില്ലർ മോഡിലോട്ട് മാറുമ്പോഴത്തേക്കും ആ ഇമ്പാക്ട് അങ്ങോട്ട് വരുന്നില്ല. ആ ഒരു വേരിയേഷൻ അല്ലെ, ഒരു ശരിയായ ഒരു ത്രില്ലർ പെർസോണ അല്ലെങ്കിൽ ഒരു ഒരു മിസ്റ്ററി മാൻ പെർസോണയൊക്കെ കുഞ്ചാക്കോയെ കൊണ്ട് ഇപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ഈ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ ഈ പറഞ്ഞ എല്ലാ പെർഫോമേഴ്സും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നവരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു തീരുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പാണ് ഈ സിനിമയെ പുറകോട്ട് വലിക്കുന്നതിന്റെ മെയിൻ ഫാക്ട് ഇതിന്റെ ഡയറക്ഷനാണ്. അതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല, അതിന്റെ ഡയറക്ഷനും അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഒരുമാതിരി കുഴപ്പമില്ലാത്തൊരു സ്ക്രിപ്റ്റ് വന്നു, നല്ലൊരു ക്രൂ വന്നു, എന്നിട്ട് ഒരു സിനിമ എങ്ങനെ ഫ്ലോപ്പ് ആകാം എന്ന് കാണിച്ചു തരുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അജയ് വാസുദേവിന്റെ ഈ പകലും പാതിരാവും.